വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 14:13-19 വരെയുള്ള വാക്യങ്ങൾ. പ്രവചനപരവും ഭാഷാപരവും. അതിനാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം. ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിന്റെ കൃതജ്ഞതാ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ ഉചിതമായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ അവരന് അത് പരിപോഷകമാകുന്നില്ല. നിങ്ങളെല്ലാവരേക്കാൾ കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് 5 വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8:48-59 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹത്തിന് മുൻപ് ഞാനുണ്ട്. യഹൂദർ പറഞ്ഞു, നീ ഒരു സമരിയക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അതന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.